ഭൂമിയിലാണ് ഇന്നിപ്പോ ചൂരൽമലയിൽ മുണ്ടക്കയിൽ പുഞ്ചിരിമറ്റത്തൊക്കെ നമ്മൾ പോകുന്നുണ്ട്. അവിടുത്തെ ദുരന്ത കാഴ്ചകൾ കാണുന്നുണ്ട്. വെള്ളാർമല സ്കൂൾ എന്ന് പറയുന്ന ഈ ദുരന്തത്തിന്റെ എക്കാലത്തേക്കും കേരള മനസ്സിൽ പതിഞ്ഞു കിടക്കുന്ന മുഖചിത്രം നമ്മൾ കാണുന്നുണ്ട്. ദൈവം ഇപ്പോൾ നിൽക്കുന്നത് മേപ്പാടി ക്യാമ്പിലാണ് നിൽക്കുന്നത്, മേപ്പാടി ദുരിതാശ്വാസ ക്യാമ്പിലാണ് നിൽക്കുന്നത്. ദുരിതാശ്വാസ ക്യാമ്പിൽ എന്താ ഭക്ഷണമൊക്കെ കഴിക്കുന്ന സമയമാണ്. എന്തായാലും അങ്ങനെ ക്യാമ്പ് വളരെ സജീവമായി വളരെ ആക്റ്റീവായി നടക്കുകയുമാണ്. ഇപ്പോൾ മേപ്പാടി സി എച്ച് തൊട്ടടുത്ത് തന്നെയാണ്. മേപ്പാടി സി എച്ച് സിയിൽ നിന്നും അവിടുന്ന് മൃതദേഹങ്ങൾ പുറത്തേക്ക് എടുക്കുന്നു എന്നൊരു വാർത്ത വരുന്നു. ഷഹദ് റഹ്മാൻ ചെയ്യുന്നു. ഷഹദ്, അത് അവിടെ തൊട്ടടുത്ത് വലിയ ആൾക്കൂട്ടമൊക്കെ നിൽക്കുന്നുണ്ട്. അവിടെ ഏറ്റവും സങ്കടകരമായ ദൃശ്യങ്ങളാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് കാണുന്ന ദൃശ്യങ്ങളിൽ ഏറ്റവും വേദന ഉളവാക്കുന്ന ദൃശ്യങ്ങൾ മേപ്പാടി സി എച്ച് സിക്ക് മുന്നിൽ. ഷാദ്, തീർച്ചയായും ഹാഷ്മി അങ്ങനെ തന്നെയാണ്. കാരണം ഇന്നത്തെ കാഴ്ചയിൽ ഏറ്റവും വേദന ജനിപ്പിക്കുന്ന കാഴ്ച എന്ന് വേണം പറയാൻ. കാരണം ഒരു കാലത്തെ എല്ലാം ഉണ്ടായിരുന്ന ഒരു വലിയൊരു വിഭാഗം ജനത, ആ ജനതയ്ക്ക് ഇന്ന് ആരോരുമില്ലാത്ത അവസ്ഥയിലേക്ക് മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും വേദന ജനിപ്പിക്കുന്ന കാര്യം. ഇപ്പോൾ ഇവിടുന്ന് കൊണ്ടുപോകുന്നത് 8 മൃതദേഹങ്ങളാണ്. ഹാഷ്മി അല്പം മുമ്പ് കണ്ടിട്ടുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഹാഷ്മി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 8 മൃതദേഹങ്ങളാണ് ഇതുവഴി അല്ല 8 മൃതദേഹങ്ങളാണ് ഇവിടെ നിന്നും കൊണ്ടുപോകുന്നത്. ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം സെമിനാർ ഹാളിലാണ് ഈ താൽക്കാലികമായിട്ട് ഈ മോർച്ചറി സജ്ജീകരിച്ചിട്ടുണ്ടായിരുന്നത്. ആ മോർച്ചറിയിൽ നിന്നാണ് ഈ 8 മൃതദേഹങ്ങൾ പുത്തുമലയിലേക്ക് കൊണ്ടുപോകുന്നത്. ഈ കൊണ്ടുപോകുന്ന മൃതദേഹങ്ങൾ ആരാലും തിരിച്ചറിയപ്പെടാത്ത, തിരിച്ചറിയാൻ സാധ്യതയില്ലാത്ത മൃതദേഹങ്ങളാണ്. കാരണം മൃതദേഹങ്ങളുടെ രൂപം അത്രയധികം മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിന് മെഡിക്കൽ സംഘം പറയുന്ന പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ട് തന്നെ അത് ആരാലും തിരിച്ചറിയപ്പെടാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മൃതദേഹങ്ങൾ അല്പസമയത്തിനകം സംസ്കരിക്കുക. നിലവിൽ ഇത്രയും അധികം വൈകാനുള്ള ഒരു കാരണം, ആദ്യഘട്ടത്തിൽ മന്ത്രി ഇന്ന് വാർത്താ സമ്മേളനം വിളിച്ച ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 7:30 എന്നുള്ള സമയമായിരുന്നു. 7:30 ആകുമ്പോൾ ഈ മൃതദേഹങ്ങൾ സംസ്കരിക്കും എന്നായിരുന്നു. എന്നാൽ ചില ഔദ്യോഗികമായിട്ടുള്ള ചില പേപ്പർ വർക്കുകൾ ഉണ്ടായിരുന്നു. പ്രധാനമായിട്ടും സർക്കാരിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട്, റവന്യൂ വകുപ്പിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് അനുമതി ലഭിക്കേണ്ടതുണ്ടായിരുന്നു. ആ അനുമതി ലഭിക്കാൻ തന്നെ 7:30 കഴിഞ്ഞു. അതിനുശേഷം ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഈ ഉത്തരവ് ഇവിടെയുള്ള ആരോഗ്യ പ്രവർത്തകർക്ക് കൈമാറി. എന്നാൽ അതിനുശേഷം 2 മൃതദേഹങ്ങൾ ഇവിടേക്ക് എത്താനുണ്ടായിരുന്നു. കാരണം ഈ 8 മൃതദേഹങ്ങളിൽ 6 മൃതദേഹങ്ങളായിരുന്നു ഇവിടെ ഈ താൽക്കാലികമായി സജ്ജീകരിച്ചിട്ടുള്ള ഈ മോർച്ചറിയിൽ ഉണ്ടായിരുന്നത്. പിന്നീട് 2 മൃതദേഹങ്ങൾ ആ ഘട്ടത്തിൽ പോസ്റ്റ്മോർട്ടം നടക്കുകയായിരുന്നു. പിന്നീട് ഏറെ വൈകി ആ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം ആ മൃതദേഹങ്ങളും താൽക്കാലികമായി തയ്യാറാക്കിയിട്ടുള്ള ഈ മോർച്ചറിയിലേക്ക് എത്തിച്ചു. അതിനുശേഷം, അതായത് ഇവരെല്ലാവരും വിവിധ പഞ്ചായത്തുകളിൽപ്പെട്ടവരാണ് എന്നുള്ളതാണ് നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഓരോ പഞ്ചായത്തിൽ നിന്നുമുള്ള അനുമതികൾ വാങ്ങേണ്ടതുണ്ടായിരുന്നു. അതിന്റെ പേപ്പർ വർക്കുകളായിരുന്നു ഇക്കഴിഞ്ഞ മണിക്കൂറുകളിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് താമസം വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ പഞ്ചായത്തുകളിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ അനുമതി പത്രവും വാങ്ങിക്കഴിഞ്ഞു. അതിനുശേഷം ഓരോരുത്തരുടെ പ്രത്യേകം ലിസ്റ്റാക്കി തയ്യാറാക്കി, അതായത് നാളെ ഇതുമായി ബന്ധപ്പെട്ട് ആരും അവകാശങ്ങൾ ഉന്നയിച്ച് വരാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് തന്നെ അത്തരം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷമാണ് ഇപ്പോൾ മുഴുവൻ മൃതദേഹങ്ങളും ഇവിടെ നിന്ന് കൊണ്ടുപോകാനുള്ള ഒരു തയ്യാറെടുപ്പ് തുടങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഇപ്പോൾ 2 മൃതദേഹങ്ങൾ ആംബുലൻസുകളിൽ കയറ്റി കഴിഞ്ഞു. ഇപ്പോൾ ബാക്കി മൃതദേഹങ്ങൾ കൊണ്ടുപോകാനുള്ള ആംബുലൻസുകൾ ഇവിടെ വന്നു കഴിഞ്ഞു. ആദ്യഘട്ടത്തിൽ ഇവിടെ ഒരു ആംബുലൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നീട് അത് 2 ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 6 ആംബുലൻസുകളാണ് നിലവിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പോൾ 3-ാമത്തെ ആംബുലൻസിലേക്ക് മൃതദേഹം അല്പസമയത്തിനകം കയറ്റും. അല്പം മുമ്പ് ആംബുലൻസിലെ ഡ്രൈവർമാരെ വിളിച്ച് അവരുടെ പേരും വിശദാംശങ്ങളും ഒക്കെ രേഖപ്പെടുത്തി, പിന്നീട് അവരുടെ സിഗ്നേച്ചർ രേഖപ്പെടുത്തി. കാരണം ഇതെല്ലാം ഒഫീഷ്യലാണ്, ഭയങ്കര ഒഫീഷ്യലാണ്, സർക്കാരിന്റെ നടപടിക്രമങ്ങളാണ്. അപ്പോൾ ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇനി മൃതദേഹം ഈ ആംബുലൻസിലേക്ക്, 3-ാമത്തെ ആംബുലൻസിലേക്ക് ഇപ്പോൾ കയറ്റും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2 മൃതദേഹങ്ങളാണ് ഇവിടെ നിന്നും കയറ്റിയിട്ടുള്ളത്. പോലീസും അതുപോലെ തന്നെ ഓരോ ആരോഗ്യ പ്രവർത്തകരും പഞ്ചായത്തിൽ നിന്നുള്ള പ്രതിനിധികളും ഈ മൃതദേഹങ്ങളെ അനുഗമിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് നമ്മളോട് ഇവിടെ നിന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ 3-ാമത്തെ മൃതദേഹം കൊണ്ടുപോകാനായിട്ട് സ്ട്രെച്ചർ ഈ താൽക്കാലികമായി തയ്യാറാക്കിയിട്ടുള്ള ഈ മോർച്ചറിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ദൃശ്യങ്ങൾ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ അകത്തേക്ക് കയറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകർ പുറത്തേക്ക് വന്നിട്ടുമുണ്ട്. അപ്പോൾ സ്ട്രെച്ചർ അകത്തേക്ക് കൊണ്ടുപോയി, ഇനി ആ സ്ട്രെച്ചറിൽ ഈ 3-ാമത്തെ മൃതദേഹം കയറ്റും. അതിനുശേഷം ഇപ്പോൾ ഈ 3-ാമത്തെ ആംബുലൻസിലേക്ക് കയറ്റും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഇവിടെ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ദൃശ്യം. നമുക്കറിയാം ഒരു കാലത്ത് എല്ലാവരും ഉണ്ടായിരുന്നു, അതായത് ഒരു 6 ദിവസങ്ങൾക്ക് മുൻപ് എല്ലാം ഉണ്ടായിരുന്ന 8 പേരാണ് ഇന്ന് ആരാരും തിരിച്ചറിയാൻ പോലും പറ്റാത്ത രീതിയിൽ ഇപ്പോൾ ഒരുമിച്ച് മണ്ണിൽ
മണ്ണിലേക്ക് പോകുന്നത് എന്നുള്ളതാണ്. ചേതനയറ്റ ശരീരവുമായി ഇപ്പോൾ മണ്ണിലേക്ക് ലയിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. കാരണം 6 ദിവസങ്ങൾക്ക് മുൻപേ കിടന്നുറങ്ങുമ്പോൾ സംസാരിച്ചും അതുപോലെ തന്നെ പലതരത്തിലുള്ള ആശകൾ പങ്കുവെച്ചും പലതരത്തിലുള്ള സ്വപ്നങ്ങൾ പങ്കുവെച്ചും കിടന്നുറങ്ങിയ ആ എട്ട് മനുഷ്യർ ഇന്ന് അവരുടെ ബന്ധുക്കൾക്ക് പോലും തിരിച്ചറിയാൻ സാധിക്കാത്ത വിധം, ഇനി അവരുടെ ബന്ധുക്കൾ ഇന്ന് ഈ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ടോ എന്ന കാര്യം പോലും നമുക്കറിയില്ല. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ക്യാമ്പുകളിലൊക്കെ കണ്ടു, ഒരു കുടുംബത്തിലെ തന്നെ 12 പേർ അതുപോലെ തന്നെ 11 പേരെല്ലാം തന്നെ മരിച്ച, ആരോരുമില്ലാതെ തനിച്ചായി പോയ നിരവധി ജീവിതങ്ങളെ നമ്മൾ ഈ വിവിധ ക്യാമ്പുകളിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അത്തരത്തിൽ പല അച്ഛനമ്മമാരെ നമുക്ക് കാണാൻ സാധിച്ചു, സഹോദരി സഹോദരന്മാരെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ആരോരും ഇല്ലാത്തവരാണ് എന്ന രീതിയിൽ, അതായത് ആരാലും തിരിച്ചറിയപ്പെടാൻ പറ്റാത്ത രീതിയിലായിപ്പോയ 8 പേരാണ് ആ 8 പേരുടെ മൃതദേഹമാണ് ഇന്ന് കൊണ്ടുപോകുന്നത്. അടുത്ത ദിവസങ്ങളിൽ, അതായത് നാളെയും അതിൻ്റെ അടുത്ത ദിവസങ്ങളിലുമൊക്കെ തന്നെ ഇത്തരത്തിൽ ഇവിടെയുള്ള മൃതദേഹങ്ങൾ സംസ്കരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് 221 ശരീരങ്ങളാണ് ഇപ്പോൾ, അതായത് ക്ഷമിക്കണം, ഈ ശരീരഭാഗങ്ങളാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതാണ്. ഈ താൽക്കാലികമായിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഈ മോർച്ചറിയിൽ ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോഴും പലരും ഇവിടെ സൂക്ഷിച്ചിരിക്കുന്ന ഈ ഭാഗങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട്, ശരീരഭാഗങ്ങൾ തിരിച്ചറിയാനായിട്ട് മോർച്ചറിയിലേക്ക് വരുന്നുണ്ട്. കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ തന്നെ അത്തരത്തിൽ പല ബന്ധുമിത്രാദികളും ഇവിടേക്ക് വരികയും ഈ താൽക്കാലികമായി തയ്യാറാക്കിയിട്ടുള്ള ഈ മോർച്ചറിക്ക് പുറത്ത് ഫോട്ടോ പതിച്ചിട്ടുണ്ട്. ഈ ആളുകളുടെ തിരിച്ചറിയാൻ പാകത്തിനുള്ള ഫോട്ടോകൾ പതിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ശരീരഭാഗങ്ങളാണെങ്കിൽ അതിൻ്റെ ഫോട്ടോയും പതിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ തങ്ങളുടെ ബന്ധുക്കളാണോ അല്ലെങ്കിൽ ഉറ്റവരാണോ ഉടയവരാണോ എന്ന് തിരിച്ചറിയാനുള്ള ഫോട്ടോകൾ പതിച്ചിട്ടുണ്ട്. ആ ഫോട്ടോ തിരിച്ചറിഞ്ഞതിന് ശേഷം അന്തിമമായിട്ട് സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ടാണ് അകത്തേക്ക് പ്രവേശിപ്പിക്കുക. അപ്പോൾ അത്തരത്തിൽ നിരവധി കാഴ്ചകളാണ് നമ്മൾ കഴിഞ്ഞ കുറെ അധികം ദിവസങ്ങളായിട്ട് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഏറെ വേദന ജനിപ്പിക്കുന്ന കാഴ്ചകളാണ്. പ്രത്യേകിച്ച് പലർക്കും ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ ഈ മൃതദേഹങ്ങളൊക്കെ തന്നെ തിരിച്ചറിയുന്ന ഇവിടുത്തെ മുൻ വാർഡ് മെമ്പർ ഉണ്ടായിരുന്നു. ആ വാർഡ് മെമ്പറുമായി നമ്മൾ സംസാരിച്ചപ്പോൾ, ഷൈജ എന്നാണ് ആ ചേച്ചിയുടെ പേര്, ആ ചേച്ചിയുമായി സംസാരിച്ച ഘട്ടത്തിൽ പല ബന്ധുക്കളും മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ വന്നിട്ട് തിരിച്ചറിയാൻ പറ്റാതെ തിരിച്ചു പോവുകയും പിന്നീട് ഇത്തരത്തിൽ ശരീരത്തിലെ ചില മാർക്കുകൾ കണ്ട് വന്ന് പിന്നീട് സ്ഥിരീകരിക്കുകയും ചെയ്യുന്ന കാഴ്ച, അത്തരത്തിൽ വേദന ജനിപ്പിക്കുന്ന ഒരുപാട് കാഴ്ചകൾ കണ്ട അവരുടെ വേദന അവരിന്ന് നമ്മളുമായിട്ട് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമുക്കറിയാം, അവർ അവസാനമായിട്ട് ഏതൊരാളെയും കാണുന്ന ഘട്ടത്തിൽ അവരുടെ ചിരിച്ച മുഖം മാത്രമേ ഈ ബന്ധുക്കളുടെ മുഖം മനസ്സിൽ ഉണ്ടാവുകയുള്ളൂ. കാരണം ആ ചിരിച്ച മുഖവും അവരുടെ നോർമലായിട്ടുള്ള ലുക്കും മാത്രമേ, അല്ലെങ്കിൽ നോർമലായിട്ടുള്ള അവരുടെ ശരീര പ്രകൃതിയും ഒക്കെയാണ് ഈ ബന്ധുക്കളുടെ മനസ്സിലുണ്ടാവുക. പക്ഷേ അതിൽ നിന്നും തീർത്തും വിഭിന്നമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കുക. പ്രത്യേകിച്ച് ഇന്ന് 6-ാമത്തെ ദിവസമാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിന്റെ ഒരു പ്രകൃതം അനുസരിച്ച് രൂപത്തിലൊക്കെ വലിയ രീതിയിലുള്ള മാറ്റം ഉണ്ടായിട്ടുണ്ടാവും. അപ്പം പലർക്കും ബന്ധുക്കൾക്കൊന്നും ഇത് ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഷൈജ ചേച്ചിയുടെ സഹായമാണ്, കാരണം അവരവിടുത്തെ വാർഡ് മെമ്പറായിരുന്നു, അതുപോലെ തന്നെ ആശാ വർക്കറായിരുന്നു, അവരുടെ സഹായമായിരുന്നു പലപ്പോഴും ഇവിടുത്തെ 90% ആളുകളും തേടിയിട്ടുണ്ടായിരുന്നത്. അതിൽ പകുതിയിലധികം അവർ കണ്ടെത്തി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ മറ്റുള്ളവരുടെ സഹായം പോലും തേടേണ്ട സാഹചര്യം പല ബന്ധുക്കൾക്കും ഉണ്ടായി എന്നുള്ളത്, അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അവരുടെ ബന്ധുക്കളെ അവർ കണ്ടിട്ടുള്ളത് ചിരിച്ച മുഖത്താലും അല്ലെങ്കിൽ അവരുടെ നോർമലായിട്ടുള്ള നല്ല സൗന്ദര്യത്താലുമാണ്. പക്ഷേ ഇത്തരത്തിലൊരു രൂപം അവർ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. അത്തരത്തിലുള്ള 8 പേര്, അതായത് ഒട്ടും തിരിച്ചറിയപ്പെടാൻ പറ്റാത്ത, അല്ലെങ്കിൽ ആരാലും തിരിച്ചറിയാൻ പറ്റാത്ത 8 പേരുടെ മൃതദേഹമാണ് ഇപ്പോൾ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ഇതാ 3-ാമത്തെ മൃതദേഹം ഈ താൽക്കാലികമായി തയ്യാറാക്കിയിട്ടുള്ള ഈ മോർച്ചറിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. സന്നദ്ധ സംഘടനാ പ്രവർത്തകരുടെയും അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകരുടെയും നേതൃത്വത്തിലാണ് ആ മൃതദേഹം ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. 3-ാമത്തെ ആംബുലൻസിലേക്കാണ് ആ മൃതദേഹം ഇപ്പോൾ കയറ്റുന്നത് എന്നുള്ളതാണ്. ഏറെ വേദന ജനിപ്പിക്കുന്ന കാഴ്ചയാണ്. നമുക്കറിയാം, മരണം ഓരോ ദിവസം കൂടുന്തോറും കൂടി വരികയാണ്. അതിൽ 8 പേരാണ്. കാരണം ഒരുപാട് പേരുടെ പ്രതീക്ഷകളായിരുന്നു, അല്ലെങ്കിൽ ഒരുപാട് പേരുടെ ആഗ്രഹങ്ങളൊക്കെ തന്നെ ബാക്കി നിർത്തിക്കൊണ്ടാണ് ഇവർ ഈ മണ്ണിലേക്ക് അലിയാൻ വേണ്ടി പോകുന്നത്. ഈ 8 പേർ ഒരുപക്ഷെ പരസ്പരം പരിചയമുള്ള ആളുകളായിരിക്കാം, ഒരുപക്ഷെ തീരെ പരിചയമില്ലാത്ത ആളുകളായിരിക്കാം. പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് ജാതി മത ഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് ഒരു മണ്ണിലേക്ക് ലയിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ ഒരു മണ്ണിലേക്ക് അലിയാൻ പോകുന്നു എന്നുള്ളതാണ്. അല്പസമയത്തിനകം ഈ മൃതദേഹങ്ങൾ പുത്തുമലയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ സർവമത പ്രാർത്ഥന പ്രകാരമാണ് മൃതദേഹങ്ങൾ സംസ്കരിക്കുക. കൂടാതെ അവിടെ മന്ത്രിമാരുടെ ഒരു സംഘം തന്നെയുണ്ട്. കാരണം അവരുടെ നേതൃത്വത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും അവരുടെ പ്രതിനിധികളായിട്ട് എല്ലാ മന്ത്രിമാരും അവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളത്.